വ്യവസായ പ്രമുഖൻ എം എ യൂസുഫലിയെ അറിയാത്തവരായി ആരും കാണില്ല. ഇന്ത്യക്കാരനായ മലയാളിയായ ഏറ്റവും മികച്ച വ്യവസായി, ലോകം മുഴുവൻ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് യൂസഫ് അലി. ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിലൂടെ അദ്ദേഹം വളർന്നു പന്തലിച്ചു. പതിനായിരങ്ങൾക്ക് അദ്ദേഹം ജോലി നൽകുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ ധാരാളമുണ്ട്. യൂസഫ് അലി ഒരു മികച്ച വ്യവസായിയാണ്. ആയതിനാൽ തന്നെ രാഷ്ട്രീയ സാമുദായിക വേലിക്കെട്ടുകൾക്കപ്പുറം അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇദ്ദേഹത്തിന്റെ ജാതിയും മതവും നോക്കി അദ്ദേഹത്തെ അളക്കുന്ന ചില ആളുകളും ഇവിടെയുണ്ട്. സംഘികൾ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലൊക്കെ യൂസഫ് അലിക്കെതിരെ നടത്തിയ അങ്ങേയറ്റം ഹീനമായ പ്രസ്താവനകൾ നാം കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ യൂസഫ് അലിയുടെ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് വെല്ലുവിളിച്ച് തമിഴ്നാട് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു. നോക്കുക, ഉത്തർപ്രദേശ് പോലുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യൂസഫ് അലിയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമ്പോഴാണ് തമിഴ്നാട് ബി ജെ പി ഇത്തരമൊരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ലുലുമാൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലുലുമാളിനെതിരെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയാണ് രംഗത്ത് വന്നത്. പുതുതായി നിർമ്മിക്കുന്ന ലുലുമാൾ കെട്ടിട നിർമ്മാണത്തിന് ഒരു ഇഷ്ടിക പോലും ഇടാൻ ബി ജെ പി സമ്മതിക്കില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ലുലുമാൾ ആരംഭിച്ചാൽ പാവപ്പെട്ട ചില്ലറ വ്യാപാരികളെ ഇത് ബാധിക്കുമെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. ആദ്യകാലത്ത് വാൾമാർട്ടിനെ എതിർത്ത സംഘടനകൾ ലുലുവിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അണ്ണാമലൈ ചോദിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഗൾഫ് സന്ദർശന വേളയിലാണ് കോയമ്പത്തൂരിൽ ലുലുമാൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിട്ടത്. അബുദാബിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് സർക്കാരും ലുലു ഗ്രൂപ്പും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചത്. 3,500 കോടി രൂപ മുതൽ മുടക്കിൽ സംസ്ഥാനത്ത് 3 പ്രധാന പദ്ധതികളാണ് ലുലു നടപ്പിലാക്കുന്നത്. മൊത്തം 2,500 കോടി രൂപ മുതൽ മുടക്കിൽ 2 മാളുകൾ നിർമ്മിക്കും. 1,000 കോടി രൂപ മുതൽ മുടക്കിൽ ഭക്ഷ്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുമെന്നും ലുലു ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പിലായാൽ 5,000 പേർക്ക് തൊഴിൽ ലഭിക്കും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ യൂസഫ് അലിയുടെ അബുദാബിയിലെ വസതിയിൽ വെച്ചാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. വ്യവസായ മന്ത്രി തങ്കം തെന്നരസുവും സംസ്ഥാന സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അബുദാബിയിലെ മുബദല ടവറിലെ എമിറേറ്റ്സ് പാലസിൽ സ്റ്റാലിനും ഉദ്യോഗസ്ഥരും പ്രമുഖ കമ്പനികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. മുബദാലിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേധാവി സയ്യിദ് അരാറുമായുള്ള കൂടിക്കാഴ്ചയിൽ തമിഴ്നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ നിക്ഷേപം നടത്തുവാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഗ്രീൻ എനർജി, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ഡാറ്റാ സെന്ററുകൾ തുടങ്ങിയവ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നതിനായി തമിഴ്നാട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജിംഗ് കോർപ്പറേഷനുമായി ഒരു വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാൻ മുഖ്യമന്ത്രി മുബദാലയെ ക്ഷണിക്കുകയും ചെയ്തു. യു എ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ അബ്ദുള്ള മുഹമ്മദ് അൽ മസ്റോയിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭക്ഷ്യ സംസ്കരണം, ഫുഡ് പാർക്കുകൾ, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ, കാർഗോ അനുബന്ധ സേവനങ്ങൾ എന്നിവയിൽ നിക്ഷേപം നടത്തുവാൻ യു എയിലെ കമ്പനികളെ സ്റ്റാലിൻ ക്ഷണിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ യു എയിലേക്കും പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാമെന്നും സ്റ്റാലിൻ അറിയിച്ചു. ഇത്തരത്തിൽ വളരെ വലിയ പദ്ധതികളാണ് അദ്ദേഹത്തിന്റെ ഗൾഫ് സന്ദർശന വേളയിൽ ധാരണയായിട്ടുള്ളത്. ഇതിനെല്ലാം തുരങ്കം വയ്ക്കാനാണ് ബി ജെ പിയുടെ ശ്രമവും.